സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇസ്രായേൽ ഗാസയുടെ നേരെ പ്രയോഗിക്കുന്നുവെന്ന് ആരോപിക്കപ്പെടുന്ന ഒരു സമ്മർദ്ദതന്ത്രമുണ്ട്, ഹൈഡ്രോപൊളിറ്റിക്സ്. ശുദ്ധജലം തടസ്സപ്പെടുത്തുക, ഇന്നാകട്ടെ അത് പൂർണ്ണമായി നിരോധിച്ചിരിക്കുകയാണ്. ശുദ്ധജലത്തിൻ്റെ ക്ഷാമം സമാനതകളില്ലാത്ത ഒരു ആയുധമാണ്. ആരോ അതിനെ വിശേഷിപ്പിച്ചതുപോലെ ഡ്രോപ്ലെറ്റ്സ് ഓഫ് ഓപ്പറേഷൻ. ഇങ്ങനെ വരൾച്ചയ്ക്കും ഫലക്ഷയത്തിനും വിളനാശത്തിനും ഭക്ഷ്യക്ഷാമത്തിനും ഇരയായ ഒരു ജനതയുടെ രൂപകം ഉന്നയിച്ചുകൊണ്ടാണ്, ദേശത്തെ അടയാളപ്പെടുത്തിക്കൊണ്ടാണ് ഇസ്രായേലിന്റെ ആത്മീയ ഭൗതിക സാഹചര്യങ്ങളെ ജോയൽ പ്രവാചകൻ കഴിഞ്ഞ ദിവസം അടയാളപ്പെടുത്തിയത്. എന്നാലിതാ അതിന്റെ വിപരീത ദിശയാണ് നാം കാണുന്നത്. ജോയൽ 4, ജലസമൃദ്ധിയാണ് അവിടെ. സ്വന്തം ആവശ്യങ്ങൾക്കുള്ള ജലം മാത്രമല്ല, ഒരു നീരുറവ തന്നെയായി ഇസ്രായേൽ മാറിയിരിക്കുന്നു. ലോകം മുഴുവനും ജലം പകരാൻ കഴിയുന്ന വിധം ഈ ഒരു വീണ്ടെടുപ്പിന്റെ വഴിയിൽ ഉചിതമായ തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ ദൈവം തന്റെ ജനത്തെ ക്ഷണിക്കുകയാണ്. ജനത്തെ മാത്രമല്ല, ലോകത്തെ മുഴുവൻ. യഹോഷാഫാത്തിന്റെ താഴ്വരയിലേക്ക് ദൈവം സകല ജനതകളെയും വിളിച്ചു ചേർക്കുന്നു. നിശ്ചയങ്ങളുടെ, നിർണയങ്ങളുടെ താഴ്വരയെന്ന് പിന്നീട് ഈ വേദിക വിളിക്കപ്പെടുകയാണ് ഈ പാഠഭാഗത്ത്, ദ വാലി ഓഫ് ഡിസിഷൻ. യഹോഷാഫാത്ത് എന്ന യൂദാ രാജാവിന്റെ കാലത്ത് അദ്ദേഹത്തിന്റെ ശത്രുക്കൾക്ക് മേൽ ദൈവം നൽകിയ ഒരു യുദ്ധവിജയത്തിന്റെ വേദികയാണ് ചരിത്രപരമായി താഴ്വര. പക്ഷേ യഹോഷഫാത്ത് എന്ന വാക്കിൽ തന്നെ കിടപ്പുണ്ട് അതിന്റെ അർത്ഥതലങ്ങൾ. ദൈവം വിധി നിർണയം നടത്തിയിരിക്കുന്നു എന്നാണത്. ഗോഡ് ഹാസ് ജഡ്ജ്ഡ്. അതിനാൽ തന്നെ ഇന്ന് ഈ നിർണയങ്ങളുടെ താഴ്വര എന്നത് ദൈവം വിളിച്ചു ചേർക്കുന്ന നമ്മൾ നമ്മുടെ നിശ്ചയങ്ങളെ, വിധികളെ ദൈവിക നീതിയുടെ വെളിച്ചത്തിൽ സാധ്യമാക്കണം എന്ന് വിലയിരുത്താനും കൂടി ക്ഷണിക്കപ്പെടുന്ന ഒരു സ്ഥലമാണ്, ഒരവസരമാണ്. കൃഷിനാശം വന്നുപോയൊരു ദേശത്ത് ഇതാ കൃഷിയും പണിയായുധങ്ങളും വീണ്ടും ഉയർന്നു വരികയാണ്. മെതിയന്ത്രങ്ങളെ, ത്രഷിംഗ് സ്ലജ്ജസ് സൂചിപ്പിക്കുന്ന വാക്ക്, ഉചിതമായ തീരുമാനങ്ങൾ പ്രാവർത്തികമാക്കണം എന്ന് സൂചിപ്പിക്കുന്ന വാക്ക്, ഇവ രണ്ടിനും ഒരേ വേരാണ് ഹീബ്രുവിൽ. ബാബിലോൺകാർ ഈ മെതിയന്ത്രങ്ങളെയും പണിയായുധങ്ങളെയും ഇരുമ്പിൽ ചമച്ച് മർദ്ദനയന്ത്രങ്ങളാക്കി മാറ്റിയിരുന്നു. അധിനിവേശ സൈന്യങ്ങളെല്ലാം തന്നെ അങ്ങനെ ചെയ്യാറുണ്ട്. ചുരുക്കി പറഞ്ഞാൽ സമരായുധങ്ങൾ, വെപ്പൺസ് ഉണ്ടാക്കാനായി പണിയായുധങ്ങൾ, ടൂൾസ് ഉടച്ചു വാർക്കപ്പെടുന്നു. സമരായുധങ്ങൾ എന്നാൽ യഥാർത്ഥത്തിൽ അക്രമത്തിനു വേണ്ടിയുള്ള പണിയായുധങ്ങളാണ്, ടൂൾസ് ഓഫ് വയലൻസ്. എല്ലാത്തരം യുദ്ധമുഖങ്ങളിലും ഈ നന്മയുടെ പതനം, അപജയം നാം കാണും. മനുഷ്യന്റെ അധ്വാനങ്ങൾ അവസാനം വെറും രക്തച്ചൊരിച്ചിലിൽ കലാശിക്കുന്നു, വിയർപ്പ് ചൊരിഞ്ഞത് പോരാഞ്ഞിട്ടെന്ന വണ്ണം. വർഷങ്ങൾ കൊണ്ട് കെട്ടിപ്പടുത്ത ഒരു ജീവിതാധ്വാനം കൊണ്ട് പടുത്തുയർത്തിയ കാര്യങ്ങൾ നിമിഷാർദ്ധങ്ങൾ കൊണ്ട് നിലംപൊത്തുകയാണ്, മാഞ്ഞുപോകുന്നു. ഭീഷണമായ യുദ്ധചിത്രങ്ങൾ നമ്മുടെ കൺമുൻപിൽ മാഞ്ഞുമറിയുന്നതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമുക്കിത് മനസ്സിലാക്കാൻ പ്രയാസമില്ല. ബിൽ ഗേറ്റ്സ്, പിന്നെ സാങ്കേതിക ലോകത്തെ മറ്റധികായർ ചേർന്നെഴുതിയ ഒരു സമകാലിക ഗ്രന്ഥമുണ്ട്, ടൂൾസ് ആൻഡ് വെപ്പൺസ് എന്നത്. നന്മയായി തീരേണ്ട സാങ്കേതിക വിദ്യകൾ എങ്ങനെ ഭീഷണമായ ആയുധങ്ങളായി മാറുന്നുവെന്ന് ഈ ഡിജിറ്റൽ ലോകത്തെ നോക്കി അവർ അനാവരണം ചെയ്ത് പഠിപ്പിച്ചു തരികയാണ്. ഇന്നലെ നാം കണ്ടതേയുള്ളൂ സാങ്കേതികത, ടെക്നോളജി, അതിന്റെ ഒരു ദുർവ്യയ മനോഭാവം. കഴിഞ്ഞ ദിവസങ്ങളിലാകട്ടെ ലൗദാതെ ദേവും എന്ന തിരുവെഴുത്തിന്റെ പശ്ചാത്തലത്തിൽ നാം അതിനെ വിസ്തരിച്ചു കാണുകയും ചെയ്തു. ടെക്നോക്രാറ്റിക് പാരഡൈം, സാങ്കേതിക മികവിന്റെ അധികാര ദുർവാസന, മനുഷ്യന്റെ അന്തസ്സിനെയും സുരക്ഷിതത്വങ്ങളെയും അത് അതിന്റെ കാൽ കീഴിൽ ചവിട്ടിമെതിക്കുന്നു. ഇങ്ങനെ ജീവിത ചുഴികളുടെ നടുവിലേക്കാണ്, മനുഷ്യവാഴ്വിന്റെ പതനങ്ങളിലേക്കാണ് ദൈവം നമ്മെ തേടി വീണ്ടും ഇറങ്ങി വരുന്നത്, നമ്മെ വീണ്ടും നീരണിയിക്കുന്നതും ഫലസമൃദ്ധമാക്കുന്നതും. ദൈവത്തെക്കുറിച്ചുള്ള അറിവും അവിടത്തോടുള്ള ഗാഢമായ ബന്ധവും ആ ജീവിതവഴിയിലേക്ക് ഈ വീണ്ടെടുപ്പ് നമ്മെ ക്ഷണിക്കുകയാണ്. അത് വെറും വൈജ്ഞാനികമായ കോഗ്നിറ്റീവ് അറിവല്ല, വെറും മായുന്ന അനുഭവങ്ങളുമല്ല, എക്സ്പീരിയൻഷ്യൽ സജീവ ബന്ധമാണത്, ഐത റിലേഷൻ. ഇന്നലെയെല്ലാം നാം കണ്ടതുപോലെ അവിടുത്തെ കരുണയുടെ ആഴം, കൃപയുടെ ആധിക്യം നാം അറിയുന്നു. അതിനോട് ചേർന്ന് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളെയും നാം കാണുന്നു. ദൈവം നമ്മുടെ ഉടമ്പടി പങ്കാളിയാണ്, പക്ഷേ ഒരിക്കലും അവൻ ഉടമ്പടി ലംഘിച്ചിട്ടില്ല. ഉടമ്പടി ലംഘിച്ചതൊക്കെയും നമ്മളാണ്. നമ്മുടെ ഈ അവിശ്വസ്തതയുടെ തളങ്ങളിൽ പോലും ദൈവം നമ്മെ കുറ്റപ്പെടുത്തുന്നതിന് പകരം നമ്മെ വീണ്ടെടുക്കാനായി നമ്മുടെ വീഴ്ചകളിലേക്ക് അവൻ ഇറങ്ങി വരികയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ വെറും നിയമബദ്ധമായൊരു ജീവിതമല്ല നാം ഇവിടെ ഉദ്ദേശിക്കുന്നത്. ദൈവസാമീപ്യം എന്നത്, ദൈവത്തോടത്തുള്ള ജീവിതം എന്നത് നിലയ്ക്കാത്ത സമാഗമവും സുദീർഘമായ അനുസരണവും കാഴ്ചവെക്കുന്ന നമ്മുടെ ജീവിത വഴികളിലാണ്. സസ്റ്റെയിൻഡ് എൻകൗണ്ടർ ആൻഡ് പ്രൊലോങ്ഡ് ഒബീഡിയൻസ്, അതാണ് ഈ ദൈവൈക്യത്തിന്റെ താക്കോൽ. ഇഴമുറിയാത്ത ഈ ദിശാബോധം, ഇന്നത്തെ കാലത്ത് എല്ലാത്തിനും അപ്പപ്പോൾ തന്നെ ഉത്തരം കിട്ടണമെന്നും ഫലം ലഭിക്കണമെന്നും ശഠിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇൻസ്റ്റന്റ് സൊസൈറ്റി അല്പം ദുർഗ്രഹവും ദുഷ്കരവുമായി നമുക്ക് തോന്നാം. ദൈവവുമായി ഇങ്ങനെ സമയം പങ്കിടുന്നതാണ് ഈ ശിഷ്യത്വത്തിന്റെ ഭാവം. ഷെയർ ടൈം, ദൈവിക ഉത്തരവാദിത്വത്തിൽ പങ്കുചേർന്നുകൊണ്ട് ഷെയർ റെസ്പോൺസിബിലിറ്റി.
ദൈവം നൽകുന്ന ശിക്ഷണങ്ങളെ, ഡിസിപ്ലിൻസ്, ഈ ഒരു ശിഷ്യത്വത്തിന്റെ, ഡിസൈപ്പിൾഷിപ്പിന്റെ മാർഗരേഖയായിട്ട് വേണം നാം ഇപ്പോൾ നോക്കിക്കാണാൻ. അത് ശിക്ഷകളല്ല. ഡിസൈപ്പിൾ, ഡിസിപ്ലിൻ എന്നീ വാക്കുകൾക്ക് ഒരേ പേരാണെന്ന് പറയേണ്ടതില്ലല്ലോ. ദൈവത്തെ കേൾക്കുന്ന, അതായത് അനുസരിക്കുന്ന ഒരുവന്റെ സൗഭാഗ്യാവസ്ഥയാണ് ഇന്ന് നാഥൻ സുവിശേഷത്തിൽ വിവരിക്കുന്നത്. ലൂക്ക 11:27 മുതൽ ക്രിസ്തുവിന്റെ ദൈവിക മഹത്വവും ശക്തിയും തിരിച്ചറിഞ്ഞുകൊണ്ട് ആൾക്കൂട്ടത്തിൽ നിന്ന് ഒരു സ്ത്രീ വിളിച്ചു പറയുകയാണ്, നിന്നെ പെറ്റവയറും നിന്നെ ഊട്ടിയ മൂലകളും ഭാഗ്യപൂർണങ്ങളെന്ന്. നാഥൻ അതിനൊരു അനുബന്ധം ചേർത്ത് വയ്ക്കും വിധം തിരുത്തുകയാണ്, എന്റെ പിതാവിന്റെ വചനം കേട്ട് അതനുസരിച്ച് പ്രവർത്തിക്കുന്നവരാരോ അവർ അതിലേറെ ഭാഗ്യവാന്മാരെന്ന് പറഞ്ഞുകൊണ്ട്. നാഥന്റെ അമ്മയായ പരിശുദ്ധ മറിയം ഈ രണ്ടർത്ഥത്തിലും ഭാഗ്യവതി തന്നെയാണ്. കാരണം അവൾ കർത്താവിന്റെ അമ്മ എന്ന നിലയിലല്ല, ലൂക്ക 1:42 അതിലേറെ കർത്താവ് അരുൾ ചെയ്തവ നിറവേറുമെന്ന് വിശ്വസിച്ചതുകൊണ്ടാണ് ഭാഗ്യവതിയാകുന്നത്, ലൂക്ക 1:45. ആൾക്കൂട്ടത്തിൽ നിന്ന് വിളിച്ചു പറയുന്ന ആ സ്ത്രീയുടെ വിസ്മയം, അത് അത്യാനന്ദത്തിലേക്കും ഒരു സ്തുതി പാഠത്തിലേക്കും പരിണാമം സംഭവിക്കുന്നത് നമുക്ക് കാണാവുന്നതാണ്. ക്രിസ്തുവിനെ കണ്ടെത്തിയതിന്റെ വിസ്മയപ്രഭയിൽ ഇന്നലെ ജോയൽ പ്രവാചകനും നമ്മെ ഓർമ്മിപ്പിക്കുകയായിരുന്നു, ദൈവത്തെ കേൾക്കുക, ക്ഷേമ എന്നത് എത്രമാത്രം നമ്മുടെ ജീവിതങ്ങൾക്ക് പ്രധാനമാണ് എന്ന്. നാം ഒരു വീണ്ടെടുപ്പ് ആഗ്രഹിക്കുന്നെങ്കിൽ ഇന്ന് സങ്കീർത്തനം 97 യാഹുവയുടെ സ്നേഹിതരെക്കുറിച്ചാണ് അത് വാചാലമാകുന്നത്. നാം ഇന്നലെ കണ്ടതുപോലെ ദൈവത്തെ പേരെടുത്ത് പരിചയമുള്ള അവിടുത്തെ സ്നേഹിതർ, ഓൺ എ ഫസ്റ്റ് നെയിം ബേസിസ്, അതാണ് യഥാർത്ഥ ശിഷ്യത്വത്തിൻ്റെ തന്മയത്വവും ആഴവും. ദൈവം നീതിയിലും ന്യായത്തിലും ഉന്നതനായി ആരൂഢനായിരിക്കുന്നു എന്ന് ആഘോഷിക്കുന്ന ഒരു രാജാരോഹണ സങ്കീർത്തനമാണിത്, എൻത്രോൺമെന്റ് സാം. മാത്രമല്ല ദൈവരാജ്യത്തിന്റെ പ്രാപഞ്ചിക വ്യാപ്തിയും വിജയവും അത് വിളിച്ചോതുന്നുണ്ട്. ഇന്നലെ നാം കണ്ട ദൈവരാജ്യ വിജയം പോലെ തന്നെ ഇപ്രകാരമുള്ള രാജാരോഹണ സങ്കീർത്തനങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. അവ യുഗാന്ത്യോന്മുഖമായി സംസാരിക്കുന്നു, അതായത് വരാനിരിക്കുന്ന കാലങ്ങളുടെ പൂർണ്ണതയിലേക്കാണ് അവ തുറന്നുവച്ചിരിക്കുന്നത്. ജോയൽ പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുന്ന യോം യാവേ, ദൈവദിനം, അതുതന്നെയാണല്ലോ. മാത്രമല്ല ഇന്ന് ഈ സങ്കീർത്തനം പരിശോധിച്ചാൽ തീയും ഇടിമുഴക്കവും ഭൂമികുലുക്കവുമെല്ലാം സീനായിലെ ദൈവാവിഷ്കാരത്തോട് നമ്മെ ചേർത്ത് വയ്ക്കുകയാണ്, തിയോഫനി. അങ്ങനെ യുഗാന്ത്യോന്മുഖമായ ഒരു ദൈവാവിഷ്കാരം, എസ്കറ്റലോജിക്കൽ ആൻറ്റിസിപ്പേഷൻ ഓഫ് എ ഫ്യൂച്ചർ തിയോഫനി, അതാണ് ഈ സങ്കീർത്തനത്തിൻ്റെ കാതൽ. ചുരുക്കി പറഞ്ഞാൽ വരാനിരിക്കുന്ന ദൈവിക മഹത്വത്തിൻ്റെയും ദൈവാവിഷ്കാരത്തിൻ്റെയും പൂർണ്ണതകളിലേക്ക് ഇന്ന് തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ ദിശയെ അത് ചേർത്ത് വയ്ക്കുന്നു. നമ്മുടെ പ്രത്യാശയ്ക്ക് അത് ജീവൻ പകരുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം റോമർ 8 നാം കണ്ടുവരുന്ന ആ ധ്യാനാനുഭവം പോലെ. അതുകൊണ്ട് തന്നെയാണ് തങ്ങളുടെ പഴയ ചരിത്ര വഴികളിലേക്ക് നോക്കിക്കൊണ്ട് ദൈവത്തിന്റെ വിശ്വസ്തതയെ വായിച്ചെടുത്ത് ഭാവിയിലേക്കുള്ള വെളിച്ചം ദൈവജനം കണ്ടെത്തുന്നത്. പഴയ പുറപ്പാടുകളെല്ലാം പുതുപുറപ്പാടിന് വഴിതെളിക്കുന്നു. ഭൂതകാലം ഭാവിയിലേക്ക് കടന്നുവരുന്നു. ദൈവത്തിന്റെ കാലാതിശായിയായ അനശ്വരമായ സ്പർശത്തിന്റെ കാലപ്രവാഹം പോലെ. Thank you.